ആറ് മാസം കൊണ്ട് 3000 കിലോ സ്വർണം ഇറക്കിയവരാണ് എനിക്ക് എതിരെ നിൽക്കുന്നത്. അവരോട് മത്സരിക്കാൻ തറാണിണ്ടി നിൽക്കാൻ എന്നോട് പറഞ്ഞു. താങ്കൾക്ക് ഇപ്പോൾ ജീവൻ ഭീഷണിയുണ്ടോ? തീർച്ചയായിട്ടും. കലാഭവൻ സോബി ജീവിച്ചിരുന്നാലല്ലേ കേസ് മുന്നോട്ട് പോകുള്ളൂ എന്ന് അത്രയും പറഞ്ഞു അവരെ വിട്ടു എന്ന് പറഞ്ഞു. എൻകൗണ്ടർ കണക്ക് നമ്മളെ തീർത്ത് കളയുന്നു. നമസ്കാരം. 6 മാസം കൊണ്ട് 3000 കിലോ സ്വർണം കള്ളക്കടത്ത് നടത്തിയ ആളുകളുമായാണ് താങ്കൾ എതിരിടുന്നത്, അല്ലെങ്കിൽ അത്തരക്കാരുമായാണ് താങ്കൾ ഏറ്റുമുട്ടുന്നത്. ഇത് എന്റെ വാക്കല്ല, ഒരു CBI ഉദ്യോഗസ്ഥൻ കലാഭവൻ സോബിയോട് പറഞ്ഞ കാര്യങ്ങളാണ്. കലാഭവൻ സോബിയെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കറിയാം. സുപ്രസിദ്ധ വയലിനിസ്റ്റ് ബാലഭാസ്കറെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിർണായകമായ വിവരങ്ങൾ പൊതുസമൂഹത്തിന് നൽകിയ ദൃക്സാക്ഷിയാണ് സോബി ജോർജ്. കലാഭവൻ സോബി എന്നറിയപ്പെടുന്ന ഈ കലാകാരൻ കാറിലിട്ട് ജീവച്ഛവമാക്കുന്നതിന് ഏക ദൃക്സാക്ഷിയാണ് എന്നുള്ളതാണ് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. ഈ മൊഴി അദ്ദേഹം വിവിധ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ കലാഭവൻ സോബിക്ക് ഇപ്പോൾ കൃത്യമായ രീതിയിൽ ജീവന് ഭീഷണിയുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. പല കോണുകളിൽ നിന്നും തനിക്ക് ഭീഷണി വരുന്നു. അതായത് 6 മാസം കൊണ്ട് 3000 കിലോ സ്വർണം നമ്മളുടെ എയർപോർട്ടുകൾ വഴി കള്ളക്കടത്ത് നടത്താനുള്ള സ്വാധീനമുള്ള ആളുകളുമായാണ് താൻ ബാലഭാസ്കറിന്റെ കേസ് നടത്തുന്നത്, അല്ലെങ്കിൽ ആ കേസിലാണ് താൻ ദൃക്സാക്ഷിയായിരിക്കുന്നത്. 3000 കിലോ സ്വർണ കള്ളക്കടത്ത് നടത്തിയ പ്രതികൾ എന്ന് പറയുന്ന ആളുകളുമായാണ് ഈ ബാലഭാസ്കറിന്റെ കേസിന് ബന്ധമുള്ളത്. ബാലഭാസ്കറിന്റെ ദുരൂഹ മരണത്തിന് പുറകിൽ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് പറയുന്നവരുടെ പേരുകളാണുള്ളത്. ഇവർ തന്നെയാണ് തനിക്ക് ഭീഷണി ഉയർത്തുന്നത്, തന്റെ ജീവന് ഭീഷണി ഉള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ കലാഭവൻ സോബി പറയുന്നത്. കഴിഞ്ഞ 5 വർഷം വരെ തനിക്കെതിരെ ഇന്ത്യയിലോ കേരളത്തിലോ എവിടെയെങ്കിലും ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബാലഭാസ്കറിന്റെ കേസുമായി ബന്ധപ്പെട്ട് താൻ ദൃക്സാക്ഷിയായി മൊഴികൾ കൊടുത്തതോടുകൂടി തന്റെ പേരിൽ വരാത്ത കേസുകളില്ല എന്നാണ് ഇപ്പോൾ സോബി ജോർജ് പറയുന്നത്. എന്നാൽ ബാലഭാസ്കറിന്റെ കേസ് വഴിതിരിച്ചുവിടുവാൻ വേണ്ടി ഇപ്പോൾ സ്വർണക്കള്ളക്കടത്ത് ലോബിയുമായി കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ കൈകോർത്തിരിക്കുന്നു എന്ന് തന്നെയാണ് സോബി വ്യക്തമാക്കുന്നത്. അതായത് ബാലഭാസ്കർ കേസ് രാഷ്ട്രീയ സ്വാധീനമുള്ളവരുടെ കയ്യിലെത്തിയിരിക്കുന്നു. ഈ രാഷ്ട്രീയക്കാരുടെ സ്വാധീന വലയത്തിലാണ് സ്വർണക്കള്ളക്കടത്ത് നടത്തിയ ആളുകൾ. ഇവരുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഈ കേസിന്റെ പരിണിത ഫലം എന്താകുമെന്ന് തനിക്കറിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സോബി പറയുന്നത്. ഒരുപക്ഷെ ഈ കേസിൽ നീതിയുക്തമായ ഒരു കോടതി വിധി വരുന്നതുവരെ താൻ ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് പോലും പറയാനാകില്ല. എന്നാൽ തന്റെ ജീവിത അവസാനം വരെ ഈ കേസ് തെളിയിക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നവരുമായി താൻ സഹകരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സോബി പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി CBIയോട് നിർദ്ദേശിച്ചിരിക്കുന്നു 3 മാസത്തിനുള്ളിൽ ബാലഭാസ്കറിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കൃത്യമായ റിപ്പോർട്ട് കോടതിക്ക് നൽകണം എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ്. ഇതുമൂലം CBI കൃത്യമായ രീതിയിൽ ഈ കേസ് അന്വേഷിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സോബി പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ സ്വാധീനവും അതുപോലെ തന്നെ കള്ളക്കടത്ത്, സ്വർണക്കള്ളക്കടത്ത്, മാഫിയ ബന്ധവുമുള്ള ഈ കേസിൽ തീർച്ചയായും ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തു വരുവാനുള്ള സാധ്യത ഇപ്പോൾ തുലം വിരളമാണ് എന്നുള്ളതാണ് സോബി ജോർജ് പറയുന്നത്. തന്റെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറയുന്നതിന് കലാഭവൻ സോബി നിരവധി ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രീം കോടതി അഭിഭാഷകനുമായി ചില ആളുകൾ സംസാരിച്ചപ്പോൾ കലാഭവൻ സോബി ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ ഈ കേസ് മുന്നോട്ട് പോകുകയുള്ളൂ എന്ന് തന്നെയാണ് ഈ സുപ്രീം കോടതി അഭിഭാഷകൻ പറഞ്ഞതായി സോബി പറയുന്നത്. അതായത് കലാഭവൻ സോബിയാണ് ഈ കേസിലെ ഏക ദൃക്സാക്ഷി. അങ്ങനെയെങ്കിൽ കലാഭവൻ സോബി കോടതിയിൽ വന്ന് സാക്ഷി പറഞ്ഞാൽ മാത്രമേ ഇത്തരം കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ, നിയമവ്യവഹാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകൂ. അപ്പോൾ കലാഭവൻ സോബി എന്ന് പറഞ്ഞ ആൾ ജീവിച്ചിരിപ്പില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കലാഭവൻ സോബി ജീവിച്ചിരിക്കുന്ന കാലം വരെ മാത്രമേ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാവുള്ളൂ, സോബി ജീവിച്ചിരുന്നാൽ മാത്രമല്ലേ കോടതിയിൽ വരികയുള്ളൂ എന്ന രീതിയിൽ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ പറഞ്ഞതായി സോബി പറയുമ്പോൾ തീർച്ചയായും സോബിയുടെ ജീവൻ എടുക്കുവാൻ വേണ്ടി അല്ല എന്നുണ്ടെങ്കിൽ ബാലഭാസ്കറിന്റെ കേസ് കോടതിയിൽ കൃത്യമായ രീതിയിൽ വിചാരണയ്ക്ക് എത്താതിരിക്കുവാനും, അഥവാ വിചാരണ നടക്കുകയാണെങ്കിൽ അവിടെ ദൃക്സാക്ഷി എന്ന രീതിയിൽ സോബി ജോർജ് നേരിട്ടെത്തി സാക്ഷിമൊഴികൾ പറയുവാനുള്ള സാധ്യതകൾ ഏറെ വിരളമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ സോബി ജോർജിനെതിരായി നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
തീർച്ചയായും കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ വൃത്തങ്ങൾക്ക് ഈ കേസുമായി ബന്ധമുള്ളവരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് സോബി പറയുമ്പോൾ ഈ കേസ് ഇനി തെളിഞ്ഞു വരുവാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് സോബി ജോർജ് രേഖപ്പെടുത്തുന്നത്. ഒരു പ്രമുഖ ചാനലിന് കലാഭവൻ സോബി കൊടുത്ത അഭിമുഖ സംഭാഷണത്തിലാണ് സോബി ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. നമുക്ക് സോബിയുടെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. 6 മാസം കൊണ്ട് 3000 കിലോ സ്വർണം ഇറക്കിയവരാണ് എനിക്ക് എതിരെ നിൽക്കുന്നത്. അവരോട് മത്സരിക്കാൻ തറാണിണ്ടി നിൽക്കാൻ എന്നോട് പറഞ്ഞു. താങ്കൾക്ക് ഇപ്പൊ ജീവൻ തീർച്ചയായിട്ടും കലാഭവൻ സോബി ജീവിച്ചിരുന്നാലല്ലേ കേസ് മുന്നോട്ട് പോകുള്ളൂ. അത്തരം പറഞ്ഞാൽ അവരെ വിട്ടു എന്ന് പറഞ്ഞു. എൻകൗണ്ടർ കണക്ക് നമ്മളെ തീർത്ത് കളയുന്ന ഒരു ഉറപ്പുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഓക്കെ ഇതൊന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ബാലുവിന്റെ അച്ഛനെ ഉണ്ണിച്ചേട്ടനെ അമ്മേനെയും ഒരു പ്രാവശ്യം ഒന്ന് കണ്ട് സംസാരിച്ച ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന് പറയും. ഒത്തിരി ഒത്തിരി നഷ്ടപ്പെടലുകൾ എനിക്ക് 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. 45 വയസ്സ് വരെ ഇന്ത്യ മഹാരാജ്യത്ത് എൻ്റെ പേരിൽ ഒരു വെട്ടി കേസ് പോലും ഉണ്ടായിട്ടില്ല. കേസ് ഇങ്ങനെ എത്തി വരട്ടേന്ന് ഓർത്തുകൊണ്ടിരുന്ന ഇനി അത് പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി അല്ല, ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ട്, ശരിക്കും അട്ടിമറി പ്രതീക്ഷിക്കുക, ശരിക്കും അതിലേക്ക് ഫോക്കസ് ചെയ്താണ് ഇവരെല്ലാം ഈ കേസ് ഒതുക്കി കളഞ്ഞത്. നമ്മൾ പീഡന കേസിലെ പ്രതിയോ അല്ലെങ്കിൽ രാജ്യരക്ഷാ കേസിലെ പ്രതിയോ അല്ലെങ്കിൽ ഡ്രഗ്സ് കേറ്റിലെ പ്രതിയല്ല. അപ്പോൾ പോലീസിൻ്റെ ഇപ്പോൾ ഒരു ചെറിയ മടിയാണ് പ്രൊട്ടക്ഷൻ തരാനായിട്ട്. ഹൈക്കോടതിയിലെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ എനിക്കുണ്ട് നിലവിൽ. അപ്പോൾ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ അവരാളെ വിടാൻ മടി. CBI പോലുള്ളൊരു ഏജൻസി അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു നീതി പ്രതീക്ഷിക്കാം. അപ്പം CBI പോലും അട്ടിമറിക്കാൻ ശക്തിയുള്ളവരാണ് എതിർഭാഗത്ത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും 100%. CBI ഓഫീസിൽ ആദ്യം ചെല്ലണം. ഞാൻ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞ് സോവി എതിർഭാഗം 6 മാസം കൊണ്ട് 3000 കിലോ സ്വർണം ഇറക്കിയവരാണ് എനിക്ക് എതിരെ നിൽക്കുന്നത്. അവരോട് മത്സരിക്കാൻ തറാണിണ്ടി നിൽക്കാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് പ്രകാശ് തമ്പിയും വിഷ്ണുവിനെയും പിടിച്ചപ്പോൾ പോലും എയർപോർട്ടിലെ ഒരു ഓഫീസറുടെ സഹായം ഒത്താശ ഇവർക്കുണ്ടായിരുന്നു എന്ന് അന്നത്തെ കേസുകൾ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഉന്നത ബന്ധങ്ങൾ ഇന്നും പ്രതികൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനുള്ള ഭീഷണികൾ ഞാൻ നേരിടുന്നുണ്ട്. ഇപ്പൊ അടുത്തിടെയായിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. താങ്കൾക്ക് ഇപ്പൊ ജീവൻ ഭീഷണി ഉണ്ടോ? തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള ഭീഷണികളാണ് എന്തെങ്കിലും സന്ദേശങ്ങൾ? അല്ല, സന്ദേശങ്ങൾ ഉണ്ട്. അത് കൂടാണ്ട് ഒരു എൻകൗണ്ടർ കണക്ക് നമ്മളെ തീർത്ത് കളയുന്ന ഒരു ഉറപ്പുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെയാണെങ്കിലും വിളിച്ചപ്പോൾ ഞാൻ പല സമയം പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് വന്നത് ഇങ്ങോട്ട്. ഇങ്ങോട്ട് തന്നെ വന്നത് കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ സഞ്ചരിക്കാനേ എനിക്ക് ഇപ്പോഴേ പറ്റുള്ളൂ. അങ്ങനെ സഞ്ചരിക്കാനേ പറ്റുള്ളൂ. ഇപ്പം പേടിയ ആൾക്കാരെ കൊല്ലാമന്നെ എന്നൊന്ന് വിളിച്ചു പറയാനൊന്നും ഞാൻ നിൽക്കാറില്ല. പക്ഷേ ഇവർ ഈയിടെ തിരുവനന്തപുരത്ത് നിന്ന് 3 പേര് ഈ കേസുമായി ബന്ധപ്പെട്ട 3 പേര് സുപ്രീംകോടതിയിലെ ഒരു പ്രമുഖ അഭിഭാഷകനെ കണ്ടപ്പോൾ അദ്ദേഹം ഒറ്റ വാക്ക് അവരോട് പറഞ്ഞോളുന്നുണ്ട്. കലാഭവൻ സോബി ജീവിച്ചിരുന്നാലല്ലേ കേസ് മുന്നോട്ട് പോകുള്ളൂന്ന്. അത്രയും പറഞ്ഞാൽ അവരെ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവില്ലേ നമുക്ക്? അങ്ങനെ പേടിച്ചൊന്നും ഞാൻ നിൽക്കണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തായാലും CBIക്കാർ പെട്ടെന്ന് കേസ് ഏറ്റെടുത്ത് എന്നൊരു ശത്രുവായി. ഇത് ഇനി വരാൻ പോണ പ്രശ്നം എന്ന് വെച്ചാൽ CBIക്ക് കർണത്തിന് ഏറ്റവും വലിയൊരു പ്രഹരമാണ് ഈ ബഹുമാനക്കേട്ട കേരള ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. അത്രയും മാത്രം CBIനെ വിമർശിച്ചാൽ എഴുതിക്കണം. അപ്പോൾ ആ വാശി മുഴുവൻ എന്നോട് അവർ തീർക്കാണ്ട് എന്നൊരു സുഹൃത്തായി കണ്ട് ഒരു വിശ്വാസത്തോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഈ കേസ് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ അവസാനം. സാധാരണ ഒരു കത്തിക്കുത്തി കേസാണെങ്കിൽ അടക്കം ഒരു സാധാരണ പൗരൻ അതിന് സാക്ഷിയായ ഒരു പൗരനുണ്ടെങ്കിൽ തന്നെ അയാൾ ഒരിക്കലും സ്റ്റേഷനിൽ പോവുകയോ ഇനി അതോർത്ത് നൂലാമാലകൾ ഓർത്ത് ഒരു ഇതിനും പോവുകയോ മാക്സിമം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് പതിവ്. പക്ഷേ ഈ ബാലഭാസ്കറിൻ്റെ കേസിൽ സോബിചേട്ടൻ മുന്നോട്ട് വരികയും ഇത്രയും രീതിയിലുള്ള വെളിപ്പെടുത്തലൊക്കെ നടത്തുകയും എന്നിട്ടും നീതി ലഭിക്കാതെ വീണ്ടും പോരാടുകയും ചെയ്യുമ്പോൾ പേഴ്സണലി ഫെയിൽ ചെയ്യുന്നുണ്ടോ? ഇതൊന്നും വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും ഭീഷണികളൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ഓക്കെ ഇതൊന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ബാലുവിൻ്റെ അച്ഛനെ ഉണ്ണിച്ചേട്ടനെ അമ്മേനെയും ഒരു പ്രാവശ്യം ഒന്ന് കണ്ട് സംസാരിച്ചാൽ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന് പറയും. ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന് പറയും. നമുക്ക് ഒരിക്കലും, കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ഒത്തിരി നഷ്ടപ്പെടലുകൾ എനിക്ക് 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി പ്രതിസന്ധികൾ നിങ്ങൾ ചിന്തിക്കാൻ, ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അപമാനങ്ങളും ഒക്കെ കേട്ടിട്ട് തന്നെയാണ് നിൽക്കണേ. അതൊന്നും കൂസാക്കാതെ നിൽക്കണേ ആ രണ്ട് വൃദ്ധ മാതാപിതാക്കളെ കണ്ടിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു കടപ്പാട് കണക്ക്, എങ്ങനെയായാലും ഒരു കടപ്പാട് കണക്ക്. നമ്മളൊരു കാര്യം പറഞ്ഞു, ആ സത്യമുള്ള കാര്യമാണ് പറഞ്ഞത്. അതിൽ നിന്ന് ഒരു പടി പുറത്തേക്ക് പോകാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല, പോവില്ല. ഞാൻ ഉറപ്പായിട്ടും ഈ കേസ് എവിടെ അവസാനിക്കണോ ആ നീതിയായിട്ട് അവസാനിക്കണം, അവിടം വരെ ഞാൻ ഇതിൻ്റെ പുറകെ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ. അപ്പം ഈ ജീവന ഭീഷണി ആയിരിക്കുന്നൊരു സമയത്ത് ഒരുപാട് കേസുകൾ തങ്ങൾക്കെതിരെ വന്നിട്ടുണ്ട്. ഈ അടുത്ത് മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില കേസുകളും അതിൽ ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഇതുമായി എന്തെങ്കിലും ബന്ധമാണോ പ്രതികാരമാണോ? അല്ല, അത് കലാഭവനുമായിട്ടുള്ള കേസുകളാണ്. കലാഭവനിൽ നിന്ന് ഉണ്ടായി
കലാഭവനിൽ നിന്ന് ചതിച്ച് അതായത് ഞാൻ പറഞ്ഞു 45 വയസ്സ് വരെ ഇന്ത്യ മഹാരാജ്യത്ത് എൻ്റെ പേരിൽ ഒരു വെട്ടി കേസ് പോലും ഉണ്ടായിട്ടില്ല അത് കലാഭവനിലുണ്ടായ ഞാൻ 13 വയസ്സിൽ കലാഭവനിൽ വന്ന അതിൻ്റെ പിന്നിലൊരു മിമിക്രിക്കാരനാണ് അതൊക്കെ ഇപ്പോൾ വേറെ വഴിക്കൂടെ കേസ് തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് ഇതുമായി യാതൊരു ബന്ധവും ആ ഒരു ബന്ധവുമല്ല പിന്നെ അത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യാൻ വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല അതിലേക്ക് ഫോക്കസ് ചെയ്താണ് ഇവരെല്ലാം ഈ കേസ് ഒതുക്കി കളഞ്ഞത് അതിന് ഹൈക്കോടതി കൃത്യമായിട്ട് എൻ്റെ ആ കേസിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഇതേമാതിരി ഒരു ചെക്ക് കേസ് കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക കേസുള്ള ഒരാളെ ക്രിമിനൽ എന്നും പറഞ്ഞ് തളരുന്ന കോടതി എഴുതി വെച്ചേക്കണം അത് ജഡ്ജ്മെന്റിലുണ്ട് അപ്പൊ അതതിന്റെ വഴിക്കൂടെ വന്നിട്ടുണ്ട് നമ്മൾ പീഡന കേസിലെ പ്രതിയോ അല്ലെങ്കിൽ രാജ്യരക്ഷാ കേസിലെ പ്രതിയോ അല്ലെങ്കിൽ ഡ്രഗ്സ് കയറ്റിലെ പ്രതിയല്ലോ പൈസയുടെ ഇടപാടുണ്ട് അത് ഇവിടെ ഇരിക്കുന്ന പൈസ ഇങ്ങോട്ട് കൊടുത്താൽ തീരാനുള്ളൂ ആ പൈസ കൊടുക്കാൻ എന്റെ കയ്യിലുണ്ട് അത് കൊടുക്കാത്തതിനൊരു കാരണമുണ്ട് അതിന് ബാധ്യതക്കാർ ഞാനല്ല അതുകൊണ്ട് തന്നെയാണ് താങ്കൾ കോടതിയിൽ ഒരു സംരക്ഷണം ആവശ്യപ്പെടുമോ ഇത്ര ഭീഷണി നിലനിൽക്കുന്ന അല്ല ഓൾറെഡി പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എനിക്ക് ഓൾറെഡി പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അപ്പൊ പോലീസിന് ഇപ്പൊ ഒരു ചെറിയ മടിയാണ് പ്രൊട്ടക്ഷൻ തരാനായിട്ട് അപ്പൊ പോലീസ് ചെറിയ ഹരാസ്മെന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് കണ്ട് പോലീസ് ഹരാസ്മെന്റ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കുക അപ്പൊ അടുത്ത ആഴ്ച ഹൈക്കോടതിയിലെ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ എനിക്കുണ്ട് നിലവിൽ അപ്പൊ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ അവർ ആളെ വിടാൻ മതി പിന്നെ നമ്മൾ അവരോട് പറയുമ്പോൾ അത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടെന്നൊക്കെ ഒരു സംശയം അതുകൊണ്ട് അവർ പോലീസിനെ ഇപ്പൊ ഉപയോഗിക്കാത്ത ഈ കേസിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടോ ശരിക്കും ഉണ്ട് ശരിക്കും അല്ല ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് ഇതിനകത്ത് ശക്തമായ രാഷ്ട്രീയ ഇടപെടൽ ഇതിൻ്റെ അകത്തുണ്ട് ഞാൻ ഇത്ര നാളും പറയാതിരുന്നതെന്ന് വെച്ചാൽ കേസ് ഇങ്ങനെ എത്തി വരട്ടെ എന്ന് ഓർത്തുകൊണ്ടിരുന്ന ഇനി അത് പറയാണ്ടിരുന്നിട്ട് കാര്യമല്ല ഇനി അന്വേഷിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നായിരിക്കും ഇനി CBI കേസ് അന്വേഷിക്കുകയാണ് അന്വേഷിക്കാൻ പോകേണ്ടത് അങ്ങനെ തന്നെ വരുള്ളൂ കാരണം സ്വർണ്ണത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് കേസുകൾ ഇന്നും NIA കോടതികളിലടക്കം ഇവിടെ കേരളത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അപ്പം ഇതിൽ പല കേസുകളും കേന്ദ്രം ഇടപെട്ട് തീർപ്പാക്കും CBI അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് ചുറ്റും അത്തരത്തിലൊരു ഇത്തരത്തിലൊരു അട്ടിമറി ഈ കേസിന് പ്രതീക്ഷിക്കാമോ അട്ടിമറി പ്രതീക്ഷിക്കാം ശരിക്കും അട്ടിമറി പ്രതീക്ഷിക്കാം പക്ഷെ നമ്മുടെ ആവശ്യം എന്ന് വെച്ചാൽ ക്രൈം നടന്നിട്ടുണ്ടെന്ന് ഇവർ സ്ഥാപിക്കുക എന്നുള്ളതാണ് ക്രൈം നടന്നിട്ടുണ്ടെന്ന് സ്ഥാപിച്ചാൽ എൻ്റെ ഭാഗം ക്ലിയറായില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുമ്പോൾ അവർ വേണ്ട ക്രൈം നടന്നിട്ടുണ്ട് ഞങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറം എനിക്ക് പറയാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല പിന്നെ